ഒരു അടിപൊളി സ്പ്രേ ബോട്ടിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പഠിച്ചാലോ? ഓക്കെ, സോ ഹലോ ഗായ്സ്. സോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു സ്പ്രേ ബോട്ടിലാണ്. അതായത് എങ്ങനെയാണ് ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടാക്കേണ്ടതെന്ന്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ഓക്കെ, സോ ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സ്പ്രേ ബോട്ടിലാണ്. അതായത് ഞാൻ തന്നെ പറഞ്ഞു, അതായത് ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടാക്കാനുള്ള ഒരു ടിപ്സ് ഞാൻ കുറേ പറഞ്ഞുതരാം. സോ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അത് ഒരു ടഫായിട്ടുള്ള കാര്യമോ അങ്ങനെയൊന്നുമില്ല, വളരെ വളരെയേറെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് എങ്ങനെയാണ് ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടാക്കേണ്ടതെന്ന്. സോ നമുക്കത് നോക്കാം എങ്ങനെയാണ് സ്പ്രേ ബോട്ടിൽ ഉണ്ടാക്കുന്നത്. സോ ഞാനിവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കണ്ടോ. നല്ല വർക്കിംഗ് ആണ്. സോ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. സോ അതാ നിങ്ങൾ കണ്ടോളൂ, ഇതാണ് സ്പ്രേ ബോട്ടിൽ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഫീച്ചർ, അതായത് കാര്യം. സോ ഇതെങ്ങനെയെന്ന് പറയുകയാണെങ്കിൽ, ഇതൊരു സ്പ്രേ ക്യാൻ അല്ലെങ്കിൽ ഒരു സ്പ്രേ കുപ്പി. ഞാൻ ഈ അതായത് ഈ സംഭവമില്ല, ഈ ട്യൂബും ഈ അടിക്കുന്ന സംഭവം, ഇത് ഞാൻ ആക്സ് സ്പ്രേ എന്ന് പറയുന്ന സ്പ്രേ, ഒരു കാലിയായിട്ടുള്ള ഒരു സ്പ്രേയിൽ നിന്നുമാണ് ഞാൻ ഇതെടുത്തത്. അതായത് അത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഇങ്ങനെ എന്താ അത് എടുക്കാൻ പറ്റില്ലായിരുന്നു, അങ്ങനെ പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റിയതല്ലായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്യുന്നു പറയാ, ഇങ്ങനെ കല്ല് എൻ്റെ മേത്ത് ഇങ്ങനെ എൻ്റെ മേലിങ്ങനെ കല്ല് എറിഞ്ഞിട്ട് അങ്ങനെ പൊട്ടിച്ചെടുത്ത് കഷ്ടപ്പെട്ട് എടുത്ത സംഭവമാണ്. പിന്നെ ഞാൻ എന്താ ചെയ്തെന്ന് പറയുന്നത്, സൂപ്പർ ഗ്ലൂ ആദ്യം നമ്മൾ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിക്കും. പിന്നെ ഇവിടെ ഈ താഴെ ഈ ഭാഗത്തിലായിട്ട്, അതായത് ഈ ഭാഗത്തിലായിട്ട് ഫെവിക്കോൾ കൊണ്ട് ഇങ്ങനെ ഒട്ടിക്കുക. അതിന് ശേഷം നമ്മൾ സൂപ്പർ ഗ്ലൂ ഇതിന് ചുറ്റും അങ്ങോട്ട് അപ്ലൈ ചെയ്യുക, ഇവിടെയും അപ്ലൈ ചെയ്യുക. പിന്നെ ഈ ട്യൂബ് കുറച്ച് ചെറുതാണെന്നേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിലുള്ള സ്പ്രേ ക്യാനുകളുടെ ട്യൂബ് ചിലപ്പോൾ നല്ല നീളമുള്ളതായിരിക്കാം, ചിലപ്പോൾ വേറെ ഇങ്ങനത്തെ രീതി ആവണമെന്നില്ല. കുറേ വേറെ ഡിഫറെൻ്റ് രീതികളുണ്ട്, കുറേ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഇങ്ങനത്തെ ഈ പ്രസ് ചെയ്യണ സംഭവങ്ങളുണ്ട്. സോ ദാ നമുക്കിങ്ങനെ സ്പ്രേ അടിക്കാം. സോ ഇതെന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇത് ഈ നമ്മുടെ കാലിയായിട്ടുള്ള ഈ സ്പ്രേ ക്യാനുകളില്ലേ, അതിൽ നിന്ന് ഇതെങ്ങനെയെങ്കിലും എന്താ വില കട്ട് ചെയ്തെടുത്തിട്ടോ അങ്ങനെ ചെയ്തിട്ട് ഈ ഈ കുപ്പിയുടെ ഈ ടാപ്പില്ലേ, അല്ല ഈ ക്യാപ്പില്ലേ, സോറി ക്യാപ്പല്ലേ, ഈ ബോട്ടിലിൻ്റെ ക്യാപ്പ്, ബോട്ടിൽ ക്യാപ്പ്, അതിൽ ഒരു ഹോൾ ഉണ്ടാക്കുക. ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ഇത് ഈ മേൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇറക്കി വെക്കുക. അങ്ങനെ നമ്മൾ സൂപ്പർ ഗ്ലൂവും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അങ്ങനെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ടൈറ്റ് ആക്കുക. അതായത് ഇങ്ങനെ ഇതാ ഈ വെള്ളം പോവാത്ത രീതിയിലൊന്നും ആവരുത്, നല്ല ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ വെള്ളം വാട്ടർ ഫില്ല് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ അടിച്ചു വയ്ക്കാം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പ്രേ ക്യാൻ, അതായത് ഈ പെയിൻറ്റിൻ്റെ സ്പ്രേ ക്യാൻ അങ്ങനെയും ചെയ്യാം. പക്ഷേ ശരിക്കും ഉണ്ടാക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു തോള ഉണ്ടാക്കിയിട്ട് കുറേ ടെക്നിക്കുകളുണ്ട്, കുറേ എന്താ കുറേ ട്രിക്കുകളുണ്ട്. സോ ഇതൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ക്യാനാണ്. സോ ഞാനിവിടെ ഒരു ഡ്രോയിങ് വരച്ച് വെച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മളൊരു സ്പ്രേ ക്യാൻ, ഒരു കാലിയായിട്ടുള്ള ഒരു സ്പ്രേ ക്യാൻ, അതിൽ നിന്നും ഈ സംഭവം ഊരിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മളൊരു ബോട്ടിൽ എടുത്തിട്ട് അതിലൊരു ഹോൾ ഉണ്ടാക്കുക. ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഈ സ്പ്രേ ക്യാൻ്റെ ഈ സംഭവം ഇതിൻ്റെ അകത്ത് ഇറക്കി വെക്കുക. എന്നിട്ട് സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് എന്താണ് ഈ ബോട്ടിലില്ലേ, അപ്പോൾ ആ ക്യാപ്പ് അങ്ങോട്ട് ഊരി മാറ്റി വെച്ചിട്ട് പിന്നെ ഈ കുപ്പിയില്ലേ, ബോട്ടിൽ, ആ ബോട്ടിൽ എന്ത് ചെയ്യുക, വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് അത് നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത നിങ്ങളുടെ സ്പ്രേ ബോട്ടിൽ റെഡിയായി. ഒരു ഹോം മെയ്ഡ് സ്പ്രേ ബോട്ടിൽ റെഡിയായി കഴിഞ്ഞു. സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. JBM സ്റ്റെക് മലയാളം എന്ന ഒരു പുതിയ ചാനലിന് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടോടു കൂടി മാത്രമേ JBM സ്റ്റെക് മലയാളം എന്ന ചാനൽ കുറച്ചുകൂടി മുന്നേക്ക് എത്തുകയുള്ളൂ. സോ ബൈ. ഓക്കെ, സൈനിങ് ഔട്ട്.